ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എംജി. എംജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഈ കാണുന്നൊരു ഐറ്റം, ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന്റെ മൈലേജ് കൂടുന്നതായിരിക്കും. അതായത് ഗായ്സ്, നിങ്ങളുടെ മൈലേജ് കൂടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരും. പക്ഷെ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇതെന്താണ് ശരിക്കും സാധനം? ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പമ്പാന്ന് വേണമെങ്കിൽ പറയാം. പമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, അതായത് നമുക്ക് ക്യാമറ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പമ്പ്. അപ്പൊ എന്തുകൊണ്ട് ഇവൻ ഇതൊക്കെ ഇട്ട് കാണിച്ച്, അതായത് ഇത് വെച്ചാൽ മൈലേജ് കൂടുമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ, അല്ലെങ്കിൽ ഒരുപാട് വാഹനം ഉപയോഗിക്കുന്ന വ്യക്തികളെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാണ് ഇതല്ല, ഒരുപാട് പ്രോഡക്റ്റുകൾ. അതായത് ഇന്ന പ്രോഡക്റ്റ് ഒഴിച്ചാൽ മൈലേജ് കൂടും, ഇന്ന പ്രോഡക്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒടുക്കത്തെ മൈലേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതായത് ഞാൻ ആ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തൊട്ട് എനിക്ക് 1 കിലോമീറ്ററോളം മൈലേജ് കൂടുതൽ കിട്ടാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന സാധനം വെച്ചപ്പോൾ തൊട്ട് എനിക്ക് അത് കൂടാൻ തുടങ്ങി, ഇത് കൂടാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഓരോ പ്രോഡക്റ്റിനെ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ പ്രോഡക്റ്റ് ആണ്, എന്തൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കാം. എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ വാഹനത്തിന് ഇന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കൂടും, അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലിനകത്ത് ഇന്ന സാധനം ഒഴിച്ചാൽ മൈലേജ് കൂടും, അല്ലെങ്കിൽ പെട്രോളിനകത്ത് ഇന്ന അഡിറ്റീവ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ വാഹനത്തിന്റെ ഒരു എഞ്ചിൻ നിർമ്മിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആറാൻറ്റി, ഒരുപാട് ആറാൻറ്റി, അല്ലെങ്കിൽ അത്രയും റിസർച്ച് നടത്തിയിട്ടായിരിക്കും ഒരു വാഹനത്തിന്റെ എഞ്ചിൻ, സസ്പെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എഞ്ചിൻ അവർ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഉണ്ടാക്കുന്നതല്ല. ഇത്രയും റിസർച്ചസ് നടത്തി കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാന്റിലുള്ള അവർക്ക് മൈലേജ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്താൽ മതി, അവർക്ക് വേണമെങ്കിൽ ഇത് ചിന്തിക്കാം. പക്ഷേ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും മെയിൻ ആയിട്ട് അവർ നോക്കുന്ന കാര്യം എന്താണ്, നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ ലൈഫ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അതായത് എഞ്ചിൻ ലൈഫ് ഒരിക്കലും കുറയ്ക്കാൻ അവർക്ക്, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ ലൈഫ് കുറച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും അവർ അവിടെ തന്നെ അവോയ്ഡ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മുടെ എഞ്ചിൻ ഓയിലിന്റെ കാര്യം പറയാം. എഞ്ചിൻ ഓയിലിന്റെ ഓരോ വാഹനത്തിന്റെ എഞ്ചിൻ ഓയിലിനും ഗ്രേഡ് വ്യത്യാസം വരുന്നുണ്ട്. എന്തുകൊണ്ട് എങ്ങനെ ഗ്രേഡ് വ്യത്യാസം വരുന്നത്? അത് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി കൊണ്ട് തന്നെയാണ്. ഈ ഓയിൽ നമുക്ക് ചിലപ്പം കുറച്ചുകൂടെ കട്ടി കൂട്ടിയാലോ, അല്ലെങ്കിൽ കട്ടി കുറച്ചാലോ, കുറച്ചുകൂടെ സ്മൂത്ത് ആക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഫ്ലോ കുറച്ചുകൂടെ കൂടും. അതായത് നല്ല സ്പീഡിൽ പിന്നെ വാഹനം ഓടും, അല്ലെങ്കിൽ നല്ല രീതിക്ക് ലൂബ്രിക്കേഷൻ അകത്ത് കിട്ടുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രീ ആവും നമ്മുടെ വാഹനം. അങ്ങനെ ഫ്രീ ആയി കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എഞ്ചിന് കുഴപ്പം വരാം. അതായത് ഈ പറയുന്ന പോലെ കൂടുതൽ സ്മൂത്ത് ആയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം തേയ്മാനം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ സ്മൂത്ത് ആകുന്നത് ചിലപ്പം കുറച്ച് നാളത്തേക്ക് ഈ സ്മൂത്ത് ആയിട്ട് നിൽക്കത്തുള്ളൂ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പണിയാകും. ഇതെല്ലാം നോക്കിയാണ് ഓരോ കമ്പനിക്കാർ അതിന്റെ ആറാൻറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനം പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരൊക്കെ എന്തൊക്കെ സാധനം കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് നമ്മുടെ കമ്പനി അത് സജസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു വാഹന മാനുഫാക്ചറർ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇപ്പൊ ഒരു സസ്പെൻഷന്റെ തന്നെയാണെങ്കിൽ തന്നെ സസ്പെൻഷന്റെ ഇടയ്ക്കോട്ട് ബുഷ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോഡി റോൾ കുറയും എന്ന് പറയുന്നുണ്ട്. എന്നാ അങ്ങനെയാണെങ്കിൽ കമ്പനിയിലുള്ള, അല്ലെങ്കിൽ ഇത്രയും ട്രെയിൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച്, അല്ലെങ്കിൽ ഇത്രയും വർഷം അവർ ഈ കാർ മാനുഫാക്ചേഴ്സിന് ഈ ഒരു ബുഷ് അതിന്റെ ഇടയ്ക്ക് കയറ്റി വെക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണോ? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കുഴപ്പങ്ങൾ, സസ്പെൻഷന്റെ കംപ്ലൈന്റുകൾ, വാഹനം മറിയാനുള്ള ടെൻഡൻസി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യാനുള്ള ഒരു ഷോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പ്രിങ്, ഷോക്കിന്റെ സ്പ്രിങ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് പോലും അതിന് വരെ കൃത്യമായ കണക്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും മാനുഫാക്ചറർ വേണ്ടെന്ന് പറയുന്നതും ബാക്കി ആൾക്കാർ ഇറക്കി ഇത് നല്ലതാണെന്ന് പറഞ്ഞ് വിൽക്കുന്നതും. പക്ഷെ ആ ഒഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റുകളെല്ലാം നല്ലതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഒരു ലോങ് ടേമിന് നമുക്ക് ഒരിക്കലും അത് പറ്റത്തില്ല. കാരണം സാധാരണ ഒരാള് വാഹനം എടുക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു 10 വർഷം വാഹനം യൂസ് ചെയ്യണം, അതുമല്ല ഒരു 15 വർഷം. കാരണം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ 800 96 വാഹനമായിരുന്നു. രണ്ട് റീടെസ്റ്റോളം കഴിഞ്ഞായിരുന്നു പിന്നീടാണ് ആ വാഹനം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് അത് കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ അതാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു കാര്യം. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ വന്നപ്പോൾ കുറെ കൂടെ ഒക്കെ മാറ്റം വരുന്നുണ്ട്. ആൾക്കാർ ഇപ്പൊ 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും വാഹനം മാറ്റുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വഞ്ചിക്കപ്പെടാൻ കാരണമാകരുത്. കാരണം ഇപ്പൊ ഞാൻ കാണിക്കുക, ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫ്യൂവൽ എഫിഷ്യൻസി കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ചെയ്യും, ആൾക്കാർ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പേര് ചിലപ്പം യൂസ് ചെയ്ത ഉടനെ ആയിരിക്കും റിവ്യൂ ഒക്കെ ഇടുന്നത്. അങ്ങനെ യൂസ് ചെയ്ത ഉടനെ ഇടുന്ന റിവ്യൂ ചിലപ്പോൾ ജെന്യൂൻ ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന ജെന്യൂൻ ആയിരിക്കും. ലോങ് ടേം എങ്ങനെയുണ്ടെന്നുള്ളത് ചോദിക്കുമ്പോഴാണ് അവിടുത്തെ ബുദ്ധിമുട്ട് വരുന്നത്.